നമസ്കാരം ഇന്ന് ഞായറാഴ്ചയല്ല വീഡിയോ ഒന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ച് രാവിലെ തന്നെ പോയി പത്രം വായിക്കാം എന്ന് വിചാരിച്ച് പോയി പത്രം എടുത്തപ്പോൾ ഞാൻ എന്തായാലും പത്രം അവസാനത്തെ പേജിൽ നിന്നാണ് വായിച്ചു തുടങ്ങുന്നത് അങ്ങനെ അവസാനത്തെ പേജ് എടുത്തു നോക്കിയപ്പോൾ ഒരു വലിയൊരു പരസ്യം ഈ ഒരു പരസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് കണ്ണൻ ദേവൻ ടീയുടെ പരസ്യമാണ് ഞാൻ അടുത്ത പേജിലേക്ക് ഇങ്ങനെ എടുത്തു എന്നാലും ഞാൻ ആ ഒരു പരസ്യത്തിൽ എഴുതിയേക്കുന്ന വായിക്കാൻ വേണ്ടി ഈ ഒരു പരസ്യ പേജ് എടുത്തപ്പോഴത്തേക്കും എന്നെ എന്തോ ഒരു ഈ ഒരു പേരിലേക്ക് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് എന്തോ ഒരു പോലെ കണ്ണൻ ദേവൻ ടാറ്റയുടെ ഒരു സംഭവമാണ് ടാറ്റ ടീ കണ്ണൻ ദേവൻ എങ്ങനെയാണ് ടാറ്റ പോലുള്ളൊരു കമ്പനിക്ക് കണ്ണൻ ദേവൻ എന്ന് പേര് വന്നത് അല്ലെങ്കിൽ ഈ ഒരു കണ്ണൻ ദേവൻ ഇത് പറയുന്നതിനകത്ത് ഈ ടാറ്റയുടെ ആരെങ്കിലും ആണോ കണ്ണനും ദേവനും എന്നൊക്കെ കുറേ ചിന്ത വന്ന് അപ്പോൾ തന്നെ ഈ പത്രം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഗൂഗിളിലേക്ക് പോയി യൂട്യൂബിലേക്ക് പോയി അപ്പോൾ അവിടെ ഒന്നും തന്നെ അധികമായിട്ടൊന്നും തന്നെ അല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ യൂട്യൂബിലൊന്നും ഒന്നുമില്ല ഈ കണ്ണൻ ദേവൻ ആരാണ് അങ്ങനെ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ കുറേയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടെത്തിയ ഒരു ആർട്ടിക്കിൾ മാത്രമാണ് ഇതിനെപ്പറ്റി അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഒന്നും അധികം ആൾക്കാർ അറിയാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും തന്നെ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വലിയ അറിവൊന്നുമല്ല PSC എക്സാമിനൊന്നും വരുന്ന അറിവൊന്നുമല്ല എന്നാലും ഇത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് എത്ര പേര് കാണുമെന്നും അറിയത്തില്ല എന്നാലും കാണുന്നവർക്ക് വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റേഷനാണ് ഏകദേശം 24,000 ഹെക്ടേഴ്സ് ലാൻഡാണ് ഈ ഒരു പ്ലാന്റേഷനകത്തുള്ളത് അതുപോലെ തന്നെ 20,000 ജോലിക്കാരാണ് ഈ ഒരു പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നത് 12 ടീ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തേയില ഉണ്ടാക്കുന്ന യൂണിറ്റുകളാണ് ഈ ഒരു പ്ലാന്റേഷനകത്തുള്ളത് അതുപോലെ തന്നെ മില്യൺ കണക്കിന് ടൺസാണ് ഈ ഒരു ഫാക്ടറിയിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന തേയില അത്രയും വലിയ ഒരു ഫാക്ടറി അതുപോലെ തന്നെ ഇതിനകത്ത് 28% ഷെയറും ടാറ്റയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേക്കും ഇങ്ങനെയാണ് ഈ ഒരു കണ്ണൻ ദേവൻ എന്ന പേര് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇന്നും ഇന്നലെയും വന്ന പേരല്ല ഏകദേശം 150 വർഷം മുമ്പ് ഈ ഒരു പ്ലാന്റേഷൻ തുടങ്ങുമ്പോൾ ഇട്ട പേരാണ് കണ്ണൻ ദേവൻ എന്ന് അന്ന് ബ്രിട്ടീഷുകാരിട്ട പേരാണ് കണ്ണൻ ദേവൻ എന്ന് ബ്രിട്ടീഷുകാർ കമ്പനികൾക്കൊക്കെ ഇടുന്ന പേരുകൾ നമുക്കറിയാമല്ലേ അങ്ങനത്തെ ഒരു ഫോറിൻ വേർഡ്സും അങ്ങനത്തെ പേരുകളായിരിക്കും ബ്രിട്ടീഷുകാരിടുന്നത് എന്നാൽ ഇതിന് എന്തുകൊണ്ട് കണ്ണൻ ദേവൻ ഇട്ടു എന്ന് അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി കൂടുകയായിരുന്നു അപ്പോൾ സംഭവം തുടങ്ങുന്നത് 1830-ലാണ് 1830-ൽ ടിപ്പു സുൽത്താനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാർ ഈ ഒരു മല കയറുന്നത് അല്ലെങ്കിൽ ഇടുക്കിയിലെ മൂന്നാറുള്ള ഈ ഒരു ഇപ്പോൾ പ്ലാന്റേഷനുള്ള ആ ഒരു മല കയറുന്നത് എന്നാൽ അവർക്ക് അങ്ങനെ ഒന്നും ടിപ്പു സുൽത്താൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റാതെ അവർ പിന്മാറുകയായിരുന്നു അതിനുശേഷം 1880 കാലഘട്ടങ്ങളിൽ അതായത് ബ്രിട്ടീഷുകാരുടെ മദ്രാസ് ആർമിയിലുണ്ടായിരുന്ന കേണലായിട്ടുള്ള വാർഡും കൂട്ടരുമെല്ലാം തന്നെ ഈ ഒരു മല അളക്കാനായിട്ടും ഈ ഒരു മല കാണാനായിട്ടും ഒക്കെ വരികയാണ് അതിനുശേഷം അവർ പോന്നു വലുതായിട്ടൊന്നും കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റാതെ അവർ തിരിച്ചിറങ്ങുന്നു ഭയങ്കര കാടും ഇതൊക്കെ ആയത് കാരണം അതിനുശേഷം കുറച്ച് വർഷങ്ങളും കൂടെ കഴിഞ്ഞ് ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു മലയെ എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇതിനെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ സിലോണിലൊക്കെ ചെയ്ത പോലെ കാപ്പി തോട്ടം അതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇവിടെ തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ച് അവരാണെങ്കിൽ അവർച്ചും കൂടെ ബ്രിട്ടീഷുകാരെയൊക്കെ കൂട്ടി ഇവരാണെങ്കിൽ ഈ ഒരു മല കയറാൻ തുടങ്ങി എന്നാൽ ഇത് കാണുന്ന പോലെയല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മലനിരകളായതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും തന്നെ ഇവർക്ക് അതിനെ അങ്ങനെ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവർ അവരുടെ കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ആദിവാസികളെയും കൂടെ കൂട്ടി അന്ന് മദ്രാസിലും ഇടുക്കിയിലുമൊക്കെ കണ്ടുവന്നിരുന്ന ആദിവാസികളായിരുന്നു മുതുവൻ ഗണത്തിൽപ്പെട്ട ആദിവാസികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനകത്ത് രണ്ട് പേരെയും കൂടെ കൂട്ടി ഇവരാണെങ്കിൽ ഈ ഒരു മല കീഴടക്കാൻ വേണ്ടി പോയി അല്ലെങ്കിൽ ആ ഒരു മല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ ഇവർ ആ ഒരു മലകൾ കയറും തോറും തന്നെ ആ ഒരു മലനിരകളുടെയും പ്രകൃതിയുടെയും എല്ലാം ഭംഗി കൂടിക്കൂടി വന്നു അന്നവിടെ പോയ ബ്രിട്ടീഷുകാർ ആ ഒരു മലനിരകളെ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റേഷൻ്റെ ആ ഒരു സ്ഥലത്തിനെ വിശേഷിപ്പിച്ചത് ഇന്ന് വരെയും അവർ കാണാത്ത അത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ആ മൂന്നാറിലെ ആ സ്ഥലം അല്ലെങ്കിൽ ആ ഒരു മലനിരകൾ എന്നാണ് മരങ്ങളും ചെടികളും അതുപോലെ തന്നെ താന്നു നിൽക്കുന്ന മേഘങ്ങളും അങ്ങനത്തുള്ള ഗുഹകളും ഇങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ ഒരു മലനിരകൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെയുള്ള കുറേയധികം മനോഹരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ അങ്ങനെ അവിടെ കാണാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ചകളെല്ലാം തന്നെ ഈ പോയ ബ്രിട്ടീഷുകാരെ ഈ മുതുവൻ ഗണത്തിൽ പെട്ട ആദിവാസികൾ കൊണ്ട് നടന്ന് കാണിച്ചു അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇവർക്ക് ഈ ഒരു മലനിരകളിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണാപ്പാഠമാണെന്ന് അങ്ങനെ ആ മല ഇറങ്ങുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ ഉറപ്പിച്ചു നമുക്ക് പറ്റിയ സ്ഥലം തന്നെ ഇത്, ലോകത്തിൽ ഏറ്റവും അധികം ഇനി ബിസിനസ് സാധ്യതയുള്ള തേയില കിളിപ്പിക്കാൻ സാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ഈ ഒരു മലനിരകളെന്ന്. അങ്ങനെ അവരാണെങ്കിൽ പിന്നീട് ഉടൻ തന്നെ അവിടെ ആണെങ്കിൽ തേയിലത്തോട്ടം നിർമ്മിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവിടെ അവരൊരു പ്ലാന്റേഷൻ നിർമ്മിക്കുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം പ്ലാന്റേഷന് പേരിട്ട ബ്രിട്ടീഷുകാരെ നോക്കി അന്തം വിടുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ. എന്താണ് അവർ അത്രയും വലിയ പ്ലാന്റേഷന് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ ദേവൻ എന്നായിരുന്നു. ഈ ഒരു കണ്ണനും ദേവനും ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മല മൊത്തവും അല്ലെങ്കിൽ ഈ ഒരു കുന്ന് മൊത്തവും ഇവരെ കൊണ്ടു നടന്ന് കാണിച്ച, ഈ ഒരു ബ്രിട്ടീഷുകാരെ കൊണ്ടു നടന്ന് കാണിച്ച മുതുവൻ ഗണത്തിൽപ്പെട്ട ആ രണ്ട് ആദിവാസികളായിരുന്നു കണ്ണനും ദേവനും. പിന്നെ എത്ര ബ്രിട്ടീഷുകാർ അതിൻ്റെ മേളിൽ വന്നെങ്കിലും പിന്നീട് 1970 കാലഘട്ടങ്ങളിൽ കേരള ഗവൺമെൻറ് അത് ഏറ്റെടുത്തെങ്കിലും പിന്നീട് ടാറ്റ ഏറ്റെടുത്തെങ്കിലും ഇന്നും ആ ഒരു കമ്പനിയുടെ പേര് കണ്ണൻ ദേവൻ എന്ന് തന്നെയാണ്. ശരിയാണ്, ഒരുപക്ഷെ അവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇത്രയും മനോഹരമായ സ്ഥലമാണെന്നും ഇതിൽ ഇത്രയും നല്ല ബിസിനസ്സിൻ്റെ സാധ്യത ഉണ്ടെന്ന് അവർക്കന്ന് തോന്നിയിരുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആയിരുന്നെങ്കിലോ അവർ ഒറ്റയ്ക്കായിരുന്നെങ്കിലോ ഇത് കാണാൻ പോയതെങ്കിൽ നമ്മുടെ വീട്ടിലും ഇന്നും ഒന്നും തന്നെ നമ്മൾ ഇത്രയും നല്ല ചായ കുടിക്കില്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല തേയില ഉണ്ടാക്കുന്നത് കണ്ണൻ ദേവൻ പ്ലാന്റേഷൻ തന്നെയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.